അവസാനമായി എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഇനി തീരുമാനമെടുക്കേണ്ടവർ നിങ്ങളാണ്. ആരും തിരുത്താനുണ്ടാവില്ല. ശരിയും തെറ്റും നിങ്ങൾ തന്നെ കണ്ടെത്തണം. ജീവിതത്തിൽ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും കണ്ണീര് വീഴ്ത്താൻ ഇടവരുത്തരുത്. കൊരട്ടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ പ്ലസ് ടു സയൻസ് ക്ലാസുകൾ അവസാനിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് നൽകിയ യാത്രയയപ്പ് യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ കുഴഞ്ഞുവീണ് മരിച്ച അധ്യാപിക രമ്യ ജോസിന്റെ അവസാന വാക്കുകളാണിത്. രമ്യ ജോസഫിന്റെ മൃതദേഹം കൊരട്ടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ പൊതുദർശനത്തിന് കൊണ്ടുവന്നപ്പോൾ കുട്ടികളടക്കം എല്ലാവരും വാവിട്ട് കരഞ്ഞുപോയി. ദുഃഖമുഖരിതമായിരുന്ന അവിടം എല്ലാവർക്കും മാതൃകയായിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറെ ഒരു നോക്ക് കാണാൻ നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടി. ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നിനായിരുന്നു സംഭവം. പ്രസംഗം പൂർത്തിയാക്കാനാവാതെ കുഴഞ്ഞുവീണ രമ്യയെ സഹപ്രവർത്തകർ സമീപത്തെ ദേവമാതാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. നോറ ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്നു. ഇച്ചാനിക്കാട് സെന്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഇരുവരും. ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വ ബോധമുള്ള ഗണിത അധ്യാപികയായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട രമ്യ ടീച്ചർ. ഓരോ വിദ്യാർത്ഥിയെയും വ്യക്തിപരമായി അറിഞ്ഞ് പഠിപ്പിക്കുന്ന അധ്യാപിക. സ്കൂളിന്റെ ദൈനംദിന വരവ് ചെലവിന്റെ കാര്യത്തിലും പിടിഎ ഫണ്ടിന്റെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്തിയിരുന്നു. എല്ലാ കുട്ടികളുടെയും പ്രിയപ്പെട്ട അധ്യാപിക. എറണാകുളം നഗരത്തിൽ വളർന്നതാണെങ്കിലും വളരെ ലളിതമായ വ്യക്തിത്വമായിരുന്നു രമ്യ ടീച്ചറിന്റേത്. തികഞ്ഞ ശാന്തപ്രകൃതി. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നല്ലൊരു അധ്യാപികയെയും സഹപ്രവർത്തകയെയുമാണ്. ഈ നഷ്ടം ഞങ്ങൾക്ക് നികത്താനാകില്ല എന്നറിയാം. രമ്യ എന്ന റോസാപ്പൂ മുറിച്ചെടുത്തത് ഏറ്റവും വിശുദ്ധമായ ഇടത്ത് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. താൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടി പോലും കണക്ക് എന്ന വിഷയത്തിൽ തോൽക്കാൻ പാടില്ല എന്നുള്ളത് ടീച്ചറിന്റെ നിർബന്ധമായിരുന്നു. അതുമാത്രമല്ല, ജീവിതത്തിലും അവർ തോൽക്കാൻ പാടില്ല എന്ന് ടീച്ചർ പഠിപ്പിച്ചു. ഈ വർഷത്തെ പ്ലസ് ടു സയൻസ് ബാച്ചിന്റെ ക്ലാസ് ടീച്ചറായിരുന്നു രമ്യ ടീച്ചർ. വളരെ ഉത്തരവാദിത്വ ബോധത്തോടും സമർപ്പണ ബോധത്തോടും അതിലുപരി മാനേജ്മെന്റിനോടും സഹപ്രവർത്തകരോടും വളരെ ശാന്തമായും സൗമ്യമായും ഇടപഴകിയിരുന്ന ടീച്ചർ. ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി കൈകാര്യം ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.